അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബ്രെയിൻ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു റീഡിംഗ് കപ്പാസിറ്റിയിലേക്ക് അല്ലെങ്കിൽ കേപ്പബിലിറ്റിക്ക് എത്തുക എന്നൊരു ഇതൊരു ബ്രെയിൻ നമ്മൾ പറഞ്ഞില്ല, ബ്രെയിൻ ആസിച്ച് ബ്രെയിൻ ബ്ലൂ പ്രിൻ്റ് ഒന്നുമില്ല. ഏത് ലാംഗ്വേജ് വായിച്ചു തുടങ്ങണമെന്നൊന്നും ഒരു ബ്ലൂ പ്രിൻ്റ് ഒന്നുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ ബ്രെയിൻ ഭയങ്കരമായി ഒരു ഒരു ഭയങ്കര വേറൊരു കേപ്പബിലിറ്റി ബ്രെയിനുണ്ട്. അതായത് ബ്രെയിന്ന് ഇങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, അതായത് ആ ബ്രെയിന്ന് സച്ചാസ് അതിനുള്ള കഴിവിനപ്പുറത്തേക്ക് എത്താനുള്ള ഒരു 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 ഫീച്ചേഴ്സുമായിട്ടാണ് ബ്രെയിൻ വരുന്നത്. നമുക്കൊരു മൂന്ന് ഫീച്ചറിലേക്ക് ചുരുക്കി ഡിസ്കസ് ചെയ്താൽ, ഇപ്പോൾ ഒന്ന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ പുതിയ സർക്യൂട്ടുകൾ ബിൽഡ് ചെയ്യാൻ, പുതിയ ന്യൂറൽ ബ്രാഞ്ചുകൾ, ന്യൂറോൺസിൻ്റെ പുതിയ ബ്രാഞ്ചുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, മുമ്പുണ്ടായിരുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ന്യൂറോൺസുകളെ റീയൂസ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള എബിലിറ്റിയാണ്. അതായത് ഇതൊരു മാലബിളായ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഇത് ഒരു ഒരിടത്ത് നിൽക്കില്ല, അത് ബ്രെയിൻ്റെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എങ്ങനെ വായിക്കുന്നു, എന്ത് വായിക്കുന്നു, ഏത് ഭാഷ വായിക്കുന്നു, ഏത് രൂപത്തിൽ, അതായത് എന്ത് പ്രതലത്തിൽ വായിക്കുന്നു, ഇത് ഭയങ്കര ഇത് ഇതിനനുസരിച്ച് ബ്രെയിൻ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമ്മൾ പഴയ ഒരു ഓൾഡ് ഇംഗ്ലീഷ്, ഇപ്പോൾ ഷേക്സ്പിയറിയൻ ഓൾഡ് ഇംഗ്ലീഷ് എടുത്തിട്ട് നിങ്ങളിപ്പോൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറ്റുമോ? ഡിഫിക്കൽട്ടാണ്, ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പം പഴയ മലയാളം, ഞാനിപ്പോൾ ഒരു റീസെൻ്റ്ലി ഒരു പഴയ ഒരു ഡയറി കുറിപ്പ് കണ്ടിരുന്നു, അത്ര 100 കൊല്ലം മുമ്പുണ്ട്. എനിക്കതിലെ ഒരു വാക്ക് പോലും പ്രോപ്പറായി, ഒരു വാക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അപ്പം മലയാളമാണ് ഭാഷയാണ്, പക്ഷേ അത് ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ലിപിക്ക് വ്യത്യാസമുണ്ട്, വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്, ഇതൊക്കെ വന്നപ്പോൾ പറ്റില്ല. വേറൊരു അനുഭവം എനിക്കുള്ളത്, ഞാൻ മലയാളം വായിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ മലയാള വായനകളൊക്കെ ഇന്ന് എത്രത്തോളം വെച്ചാൽ ഒരു 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 ഡിജിറ്റൽ വായനയാണ്, അതായത് സോഷ്യൽ മീഡിയ, വാട്സാപ്പ് മെസ്സേജ്, ഇതിലാണ് മലയാളം വായിക്കുന്നത്. അതിനപ്പുറം ഒരു പുസ്തകം വായിച്ചിട്ട് കുറേ നാളെ, അതിനർത്ഥം ഞാൻ പുസ്തകം വായിക്കാതിരുന്ന ആളെന്നല്ല, മലയാളത്തിൽ വളരെ കട്ടിയുള്ള പുസ്തകങ്ങൾ, വളരെ ആഴത്തിലുള്ള സാഹിത്യങ്ങൾ വായിച്ചിരുന്ന ആളാണ്. പക്ഷേ ഈ റീസെൻ്റ്ലി ഞാനൊരു മലയാളം പുസ്തകം വായിക്കാനെടുത്തു, എനിക്കതിലെ ഒരു പേജ് മനസ്സിലാക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഒരു പേജ് മറിക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായ ഒരു 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 മലയാളം വായിച്ചിരുന്ന ഒഴുക്കോടുകൂടി അത് മനസ്സിലാക്കിയെടുത്ത് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുന്നില്ല. എൻ്റെ തലച്ചോറ് ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ നടത്തിയ ചേഞ്ചാണത്. അതുകൊണ്ടാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ച് ബ്രെയിൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ഭാഷയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ചേഞ്ച് കൊണ്ടേയിരിക്കും.